അച്ചായോ, ഇട്ട് കഴിഞ്ഞോ? ഒന്ന് കാണട്ടെ. ഇത് കൊള്ളാം, നല്ല ചേർച്ചയുണ്ട് കേട്ടോ. എടി, ഞാൻ ഇത് ഇടണോ? എന്റെ ഒരു അച്ചായോ, നല്ല രസമുണ്ട് ഇത്. എനിക്കോ? എടി, ഇത് അറിയാതെ വല്ല കടുങ്കെട്ട് വീണ് പോവെങ്കിൽ ഒന്ന് മുള്ളാൻ പോവാൻ പോലും പറ്റുമോ? മൂന്നാല് ദിവസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും എടി, ഞാൻ വല്ല ലുങ്കി കൊടുത്തോളാടി. ഇതൊരു ആ കാർട്ടൂണിനകത്ത് കുറുക്കൻ ഉടുപ്പിട്ടോണ്ട് നിങ്ങളാല്, എനിക്കിത് ശരിയല്ലടി. ഓ, രണ്ടു മൂന്ന് ദിവസം ഇടുമ്പോ അങ്ങ് പരിചയപ്പെട്ടോളൂ. ഇത് നല്ല മണമുള്ള ഒരു സാധനമാ. ഇത് ആക്സല്ലേ, ഇത് വില കൂടിയതല്ലേ? റോയിച്ചാൻ വരുന്നതല്ലേ? കറിവേപ്പില ഒരു പാക്കറ്റ്, ഇഞ്ചി, വെള്ളത്തള്ളി. ആരാടി റിൻസി വെള്ളത്തിൽ തള്ളിയേ? ആഴ്ചയിൽ ഇതുപോലെ മൂന്നാല് ഷീറ്റ് ലിസ്റ്റ് എഴുതിയിട്ടും ഇതുവരെ നീ മലയാളം എഴുതാൻ പഠിച്ചില്ലല്ലേ? അതിന് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതണമെന്ന് അച്ചാനല്ലേ നിർബന്ധം. എടി, മലയാളം മറക്കാതിരിക്കാൻ ഞാൻ അങ്ങനെ പറയാറുണ്ടെന്നുള്ളത് ശരിയാ എന്ന് കരുതി നീ മലയാള ഭാഷയുടെ പുറകെ ചൂലും കൊണ്ട് ഓടുമെന്ന് ഞാൻ കരുതിയില്ല. വെള്ളത്തള്ളി. കാരറ്റ് വലുത് 2 പാക്കറ്റ്, ബേബി കാരറ്റ് 4 പാക്കറ്റ്. ഇതന്നെടി നിന്റെ വല്യാങ്ങള് വല്ല മൊയലോമറ്റിയാണോ ഈ കാരറ്റ് തന്നെ തിന്നെ? റോയിച്ചാന് കാരറ്റ് ഒരു വീക്ക്നെസ് തന്നെ. എല്ലാ ദിവസവും ഈ കാരറ്റ് തോരം വെച്ച് കൊടുത്താൽ ഒരു കംപ്ലൈന്റും ഇല്ലാതെ പുള്ളി കഴിച്ചോളും. അതൊക്കെ കൊള്ളാം. ഈ ലിസ്റ്റ് ഇവിടെ മറന്നു വെച്ചിട്ട് കടയിലോട്ട് പോയേക്കരുത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ ഇപ്പൊ അമേരിക്ക കാണാൻ വരുന്ന നിന്റെ ആങ്ങളൊക്കെ കാരറ്റ് ഇല്ലാഞ്ഞിട്ട് ചോറുണ്ണാൻ കഴിയാതെ വരണ്ട, മേടിച്ചേക്കാം. അതേ, ആ എയർപോർട്ടിലേക്ക് ഒന്ന് വിളിച്ചു, ഒരു പ്ലെയിനൊക്കെ കറക്റ്റ് സമയത്താണോ എന്ന്. ലേറ്റ് വല്ലതാണെ നമ്മൾ അവിടെ പോയി കാത്തു കെട്ടി കിടക്കണ്ടല്ലോ. ഒന്നാമത് ബോംബെയിലൊക്കെ പ്രശ്നം അറിയാൻ മേലേ. അത് ഞാൻ വിളിച്ചു ചോദിച്ചോളാം. പിന്നെ അച്ചായോ, ഈ ഉള്ളി ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് തരണേ, എനിക്ക് ഇറച്ചിക്കറിക്കകത്ത് ഇടാനാ. അത് കഴിഞ്ഞ് ഈ ക്യാരറ്റും കൂടെ കേട്ടോ, പ്ലീസ്. മീൻകറി അടുപ്പത്തിരിക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നേ പോയി. ഒന്ന് വേഗം ചെല്ലടി, മൂട്ടി പിടിക്കും. അല്ലെങ്കിൽ തന്നെ ഉപ്പും കാണിയല്ല, പുളിയും കാണിയല്ല, ഇനി മൂട്ടിലും കൂടെ പിടിച്ച. ചുടേക്കിന്നോ, പണ്ട് ചായക്കട പണി വല്ലായിരുന്നോ? എന്നോ സ്പീഡിലോ ഉള്ളി എരിയുന്നു. നീ കളിയാക്കിക്കോടാ, ദൈവം സഹായിച്ചെങ്കിൽ നീ ഒരു പെണ്ണൊക്കെ കിട്ടുമല്ലോ. അന്നേരം മിനിറ്റ് വെച്ചായിരിക്കും നീ ഉള്ളി അരിയണത്. എൻ്റെ ഗിരിഗിരി, കുഞ്ഞുനാളിൽ അമ്മച്ചി എന്നെ അടുക്കളയുടെ അടുത്തേക്ക് പോലും അടുപ്പിച്ചിട്ടില്ല, അങ്ങനെ വളർത്തിയതാ. പക്ഷെ ഈ നാട്ടിൽ വന്നു ചെയ്യാത്ത പണിയൊന്നുമില്ല. ഈ ചക്കിമോള് കുഞ്ഞായിരിക്കുമ്പോൾ റിൻസിക്ക് ജോലിക്ക് പോകാതിരിക്കാനൊക്കെ, പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ ജോലിക്ക് പോയി തുടങ്ങി. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരാണെ പോവോ? 56 കഴിയാതെ അവർ പുറത്തിറങ്ങിയല്ല. ഇവിടെ ഈ കളി വല്ലതും നടക്കുമോ? മോർഗേജ് അടക്കണ്ടേ? 2 കൊല്ലം 1 മണിക്കും പോകാതെ ഞാൻ കൊച്ചിനെ നോക്കി വീട്ടിലിരുന്നു. അത്തായി കുഞ്ഞ് കുളിപ്പോവും. ചക്കിമോക്ക് 2 വയസ്സാണാൻ വരെ അവൾ എന്നെയാ മമ്മി മമ്മി എന്ന് വിളിച്ചോണ്ടിരുന്നത്. അവളെപ്പോ നോക്കുമ്പോൾ ഞാനല്ലേ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണേ. അല്ല ചേട്ടാ, ഇതിനകത്തിന് ഇത്രയും നാരങ്ങ. എനിക്ക് ഈ നാരങ്ങാച്ചോടൊന്നും ഇഷ്ടമില്ല കേട്ടോ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതിന് ഇത് നിനക്കാന്നാരാ പറഞ്ഞേ? എടാ, ഇന്ന് എൻ്റെ അളിയൻ അമേരിക്കയിലേക്ക് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അങ്ങേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സദ്യയിലെ 14 കൂട്ടത്തിലെ ഒരേനാ ഇത്. അളിയൻ എന്ന് പറയുമ്പോ റിൻസി ചേച്ചിയുടെ ബ്രദറാണോ? അല്ല, അപ്പുറത്തെ വീട്ടിലെ കറമ്പയുടെ കെട്ടിയവൻ. എടാ, റിൻസിയുടെ ഒരു ബ്രദർ ബോംബെയിലുണ്ടെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അങ്ങേര് ഏതാണ്ട് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. കൊള്ളാലോ ചേട്ടാക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാളായാലോ? എവിടുന്ന്? പുള്ളി വലിയ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. നമ്മുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ കൊള്ളിയില്ല. പുള്ളിയുടെ ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് ഉറക്കം വരും. ദൈവം സഹായിച്ച് നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ ഇങ്ങാരുമായിട്ട് കൂട്ടിമുട്ടണ വരുന്നില്ല, കാരണം പുള്ളിക്കാരൻ ബോംബെയിലല്ലേ. ഇനിയിപ്പോ രക്ഷയില്ല. ഒരാഴ്ച ഇതേ ആയുള്ളോ? അല്ല, നിങ്ങൾ ആരുടെ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? വൈറ്റ് ഹൗസിലെ ഒബാമയുടെ പിള്ളേർക്ക് പട്ടിക്കുട്ടിയെ മേടിക്കുന്ന കാര്യം തീരുമാനമായിട്ടുണ്ട്, അതിനെ പറ്റിയാ പറഞ്ഞത്. നീ മീൻകറി നോക്കടി. ഇറ്റ് വാസ് എ ലോങ് ഫ്ലൈറ്റ്. 2 മണിക്കൂറല്ലേ ലണ്ടനിൽ പ്ലെയിൻ പിടിച്ചിട്ടത്. എന്താ പിന്നെ പുറത്തിറക്കി വിട്ടാരുന്ന എയർപോർട്ട് എങ്ങനെ ചുറ്റിയാണെന്ന് കാണായിരുന്നു.
കുവൈറ്റ് എയർവേസ് അല്ലേ, ഞാൻ അതിനെ വിളിക്കുന്നത് ഗാന്ധി പ്ലെയിൻ എന്നാ. ഡ്രൈ അല്ലേ ഒന്നാമത്. കഴിഞ്ഞ പ്രാവശ്യം $1,200 ലാഭമുണ്ടല്ലോ എന്ന് കരുതി നാട്ടിൽ പോയപ്പം ഞാൻ ഇതേലാ പോയത്. ഓ, ഇത് പറന്നിട്ടും പറന്നിട്ടും ഒന്ന് എത്തണ്ടേ. നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ് ഇതിൽ എന്തുമാത്രം പേ. അല്ല റോജ, ടോമും ജോയി എന്തോ പറയുന്നു, അവരൊക്കെ വളർന്നങ്ങ് വലിയ പിള്ളേരായി കാണുമല്ലോ. ടോമൊക്കെ വളർന്ന് ഇപ്പൊ കണ്ടാലറിയാലോ നീച്ചന്താടിയൊക്കെ ആയി. By the way, where is Matt and Chucky? ഓ, അവര് കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണെന്ന് എപ്പോഴും. മോനെ, മോളെ, I got some present for you. This is for Chakimol and this is for Matt. Oh, thanks, Uncle, but I don't have time to read such big books. അതെങ്ങനെ? നീ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് വായിക്കാൻ നോക്ക്, അപ്പൊ സമയം കിട്ടും. You know, Mark Twain once said, I have never let my schooling interfere with my education. നിങ്ങൾ സ്കൂളിന് പുറത്തുനിന്ന് വായിക്കുന്ന പുസ്തകങ്ങളാണ് നിങ്ങളെ എപ്പോഴും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. കേട്ടോ റിൻസി, I'm thinking of writing a paper about English literature and its influence in current American life. Ay seri, Royachan appo ee book eluthum paper onnu iduvare vittittille. Rincy, njan adu plain eduthappo pettanu undaya or idea aanu. Nammal cherpathile Martin's pusthakangalukku vaayikkumpo thanne America varanonnum ivadakke kaananonnokke aagrahichirundu. Indiayil valanna nammale ithra maathram Martin influence cheyittundengil Americayil valanna ivadukkare ithra maathram influence cheyidukalum. എന്ത് പറയുന്നു ജോർജ്? അത് നേരാ, കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്നത് വെള്ളക്കടലാസിൽ പേന കണ്ട് എഴുതുന്ന പോലെയാണ്. പ്രായമായാലും നമ്മളത് മറക്കുകയില്ല. എൻ്റെയൊക്കെ കൊച്ചുപ്രായത്തിൽ ഈ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ഒരു പ്രേതകഥ വരും, കോട്ടയം പുഷ്പനാഥിൻ്റെ. അത് വായിക്കാൻ എന്നാ തിടുക്കാന്നറിയാവോ? വായിച്ചു കഴിഞ്ഞാലോ സന്ധ്യയായാൽ പുറത്തിറങ്ങി ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പേടിയാ. എന്നാ ഒരു ലിറ്ററേച്ചർ അതിനകത്ത്. ഡാഡി നിന്നോട് ദേഷ്യപ്പെടുന്നതിൽ കാര്യമുണ്ട്. എപ്പൊ നോക്കിയാലും ഈ കുന്നൻ ചെവി വെച്ചോണ്ടിരിക്കുക, ഒറ്റ വിളി കേൾക്കുകയല്ല. നീ എന്നെ രണ്ടു ദിവസം വെളിയിലിരുന്ന് പഠിച്ചാ മതി, അങ്കിൾ ഇവിടെ കിടക്കാൻ പോവാ. Grandpa Quincy poyad enik rendu sam bedde kadakkan petti. I'm tired of sleeping on the sofa. Enda mone angle rendu dosakke alle ullu pinna apparthot ang poguyalle nee onnu adjust cheya. Hey Matt. Hey. How is the studies going? Oh, it's cool. Okay. I mean, I'm doing well. How about your extracurricular activities? What? Like, you know, hobbies, I mean. Oh, hobbies. Oh, okay. I watch movies, I listen to music, and I watch TV. No, that's what I meant. I mean, like, writing, reading, novels and poetry, stuff like that. Oh, does Tupac or 50 Cent count? 50 Cent? What is that? You haven't heard of 50 Cent? Oh, no, I never heard about that. Oh, my God. Then here, listen. Yeah, it's okay. That's it? Yeah, it's okay. That's enough for me now, yeah. Rincy Chachi's brother, isn't it? That's right. Where did you come from? Oh, height and face and all that came from. Rincy Chachi's brother came from. Where did you come from? Flight? Ah, flight was okay. പക്ഷേ ആ ലണ്ടനിലുള്ള വെയിറ്റ് ഉണ്ടല്ലോ, ഓ അത് ഇച്ചിരി ഭയങ്കരം തന്നെ. ഓ അത് പിന്നെ പറയണോ, അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എല്ലാവരും 1 മണിക്കൂർ കഴിഞ്ഞല്ലേ ഇറങ്ങി വരുന്നത്. അല്ല, ആ പിള്ളേരെന്ത്? അവർ കഴിച്ചോ? അവർക്ക് ചോറൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ അവർക്ക് ഇച്ചിരി പാസ്ത ഉണ്ടാക്കി. അച്ചായനാണേലോ ചോറും മീനും ഇല്ലെങ്കിൽ അത്താഴം ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ ഇറ്റാലിയനും ഇന്ത്യനും ഉണ്ടാക്കണം ഞാൻ.
എന്റെ അളി അതിന് പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവള് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവരെ വഷളാക്കുന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ ഞാഞ്ഞൂല് പുഴുങ്ങി വെക്കണമല്ലോ, കുറെ സാധനം ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കും, എന്നിട്ട് കുറെ തക്കാളിക്കുഴമ്പ് ഒഴിച്ചു കൊടുക്കും. വിഷമിച്ചാണെങ്കിലും അവരത് വയറ് നിറച്ച് തിന്നോളും. നല്ല ആവോലി ഇതുപോലെ പുടമ്പൊളി ഇട്ട് പറ്റിച്ച് വെച്ചാണല്ലോ അവർക്ക് ചോറ് ഇറങ്ങിയല്ല. എന്നാ പറയാനാ, സായിപ്പ് എന്ത് കാണിച്ചാലും അതേപടി അങ്ങോട്ട് നോക്കി ചെയ്യല്ലേ നമ്മുടെ ആളുകൾ. അല്ല, ഒരു കണക്കിന് എപ്പോഴും ഇങ്ങനെ ചോറും മീൻകറി ഒക്കെ ആയാലും അങ്ങനെയാ. ഒരു ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് വേണ്ട. വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ്. ഓ, ദാറ്റ് റിമൈൻഡ്സ് മീ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഒരു ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു 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 പോയം ഉണ്ടല്ലോ. ഏഴാം ക്ലാസ്സിൽ എന്ന് പറയുമ്പം ഈ ബാബാ ബ്ലാഷ്, അല്ല റോബർട്ട് ഫോസ്റ്റിന്റെ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. സ്ലീപ് സ്ലീപ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഞാനാണേലും കൊച്ചിലെ പഠിച്ചതെല്ലാം മറന്നു പോയെന്നാ വിചാരിച്ചത്. ഐ ആം ഇംപ്രസ്ഡ് വിത്ത് മൈസെൽഫ്. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാലുള്ള ഗുണം. ഞാൻ ആ മാറ്റിനോട് അവന്റെ ഹോബീസിനെ പറ്റി ചോദിച്ചു. ഐ ആം വെരി ഡിസപ്പോയിന്റഡ്. ജോർജിന് ചെയ്യാവുന്നതിന് ചില ലിമിറ്റൊക്കെ ഇല്ലേ? റിൻസി, യു ഷുഡ് ടേക്ക് സം ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡീസ്. ചെറുപ്പത്തിലെ അവരുടെ ആ റീഡിംഗ് ഹാബിറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട പ്രായമല്ലേ? എന്റെ മിടുക്ക. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഏതൊരു പെൺകുട്ടിയും കളിമണ്ണ് പോലെയാ. നമ്മൾ അതിനെ എങ്ങനെ വാർത്തെടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി ജീവിതം. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഈ റിൻസിയും വലിയ കൊമ്പത്തെ വാചകടിയൊക്കെ ആയിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, വല്ലതും മിണ്ടുവോ? അത് പിന്നെ റിൻസി ചേച്ചിക്ക് അറിയാം, ചേട്ടായോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. ചേട്ടായി, തമിഴിലൊരു ചൊല്ലുണ്ട്, ഈ കഴുതയ്ക്ക് തിരിയും ആ കർപ്പൂര വാസന. നീ എന്നെ സ്പാനിഷ് പഠിപ്പിച്ച ഒരു പരുവത്തിലാക്കി, ഇനി നീ എന്നെ തമിഴ് പഠിപ്പിക്കരുത്. എടാ, നമ്മുടെ അളിയച്ചാർക്ക് അമേരിക്കയിലെ ജീവിത രീതികളൊക്കെ ഒന്ന് പഠിക്കണമെന്ന്. അതിനുവേണ്ടി ഇവിടെ ജനിച്ചു വളർന്ന കുറേ ആൾക്കാരായിട്ടൊക്കെ മൂപ്പന് സംസാരിക്കണം. ഏതാണ്ട് റിസർച്ചോ ബുക്കോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കാനാ. എന്നെ ഒന്നും വിളിച്ചേക്കല്ലേ, എനിക്കുമല്ല. അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് എന്നോടൊരു മതിപ്പില്ല. ഇനിയിപ്പോൾ നിന്നെ ഇൻട്രോ ചെയ്യേണ്ട താമസേ ഉള്ളൂ. അങ്ങനെ റിൻസിയും പിള്ളേരായിട്ട് നാട്ടിലേക്ക് പോവും. അതല്ലടാ, നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് പുള്ളിക്കാരനായിട്ടൊന്ന് ഇടിച്ച് നിൽക്കാൻ? ഒരാളുണ്ട്, നമ്മുടെ സയന്റിസ്റ്റ്. പുള്ളിക്കാരനെ വിളിച്ചാലോ. മഞ്ഞു കൊള്ളിക്കുന്നു. എന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് വൈൻ മസ്കാറ്റ് എന്നൊരു പ്രത്യേക ടൈപ്പ് വൈനാണ്. ഇതിന്റെ ഫ്ലേവറിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മിഡിൽ ഈസ്റ്റിൽ എവിടുന്നോ വരുന്ന. അല്ലല്ലല്ല, ഈ മസ്കാറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതരം മുന്തിരിച്ചെടിയുടെ പേരാണ്. മസ്കാറ്റിന്റെ പേരിൽ ആ ചെടിയിൽ നിന്ന് എത്രയോ കമ്പനികൾ വൈൻ ഉണ്ടാക്കുന്നു. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു വൈനാണത്. ഓക്കെ ഓക്കെ, കമ്മിങ് ടു അവർ പോയിന്റ്, സീ ദ പ്രോജക്റ്റ് വാസ് എ സക്സസ്. ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ബൂസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്പോൺസ് കിട്ടില്ല എന്നുള്ളത്. ഇത് ഞാൻ പണ്ട് വായിച്ച സയൻസ് ജേർണലിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. വായനയുടെ വർക്കിലുള്ള ഇൻഫ്ലുവൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ലൈക്ക് ഡെയിലി ലൈഫിൽ, ഫോർ എക്സാമ്പിൾ സദ്യയും കുക്കിങ്ങിലൊക്കെ ഒരു പ്രത്യേകത ഇല്ലേ, അതിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ള അതാണ് എൻ്റെ ഒരു സംശയം. ഫോർ എക്സാമ്പിൾ, ഇന്ന് സാറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു രാവിലെ? ടുഡേ ഐ ഹാഡ് ടോസ്റ്റഡ് ബ്രെഡ് ആൻഡ് ഹാം. അതാണ് എനിക്ക് വേണ്ടത്. അതാണ്, അത് ഇന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ബുധനാഴ്ചകളിൽ ഞാൻ മാവിന് അരിവെള്ളത്തിലിടുന്നതാ. ഷൈനിക്കാണെ ആഴ്ച രണ്ട് ദിവസം ദോശ വേണം. ഇവിടെ മാവൊന്ന് പുളിച്ചിട്ട് എന്നാ പ്രയാസമെന്നറിയാമോ? ആ പളിയ, അപ്പൊ ഞാൻ വരണ്ടാന്നുള്ളത് ഉറപ്പാണോ? ഡോം വരി. അപ്പൊ ജോർജ്, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഈ രാജ്യത്ത് യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല എന്റെ റിസർച്ചിന് ഐ വാണ്ട് മീറ്റ് വിത്ത് ലോക്കൽ പീപ്പിൾ. അതിനെപ്പോഴും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആ യെല്ലോ പേജിൽ നിന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൺ മിസ്റ്റർ കാട്ടർ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്.
അല്ലപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ മൊബൈൽ അറിയാമല്ലോ, അതങ്ങ് വിളിച്ചേച്ചാ മതി. അത് ഞാൻ റിൻസിയെ വിളിച്ചോളാം. 457 Central, I got a pickup in Westville, New Jersey. You can hold me going there. Receive. Mr. Carter, let's get some breakfast first. എന്റെ പൊന്നു സാറേ, മലയാളത്തിൽ പറഞ്ഞോ മതി, ഇംഗ്ലീഷ് കേട്ട് മടുത്തിരിക്കുക. മലയാളിയാണോ? അപ്പൊ ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി? സാർ ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചതാണ്, പിന്നെ ഇന്ന് താടി മീശ കണ്ടപ്പം ഉറപ്പിച്ചതാണ് മലയാളിയാണ്. സോ എനിവേ, ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാ? ഒരു നല്ല ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ. നോ നോ, ഇന്ത്യൻ വേണ്ട, നല്ല ഒതന്റിക് ആയിട്ടുള്ള അമേരിക്കൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഓക്കേ, നോ പ്രോബ്ലം. നീ അവിടെ ബൈ, ഈ കാർട്ടർ എന്നുള്ള പേര് എങ്ങനെ വന്നു? ഞാൻ അങ്ങനെ മലയാളികൾക്ക് കേട്ടിട്ടില്ല. ഒറിജിനൽ പേര് കർത്താന്നാണ്, പിന്നെ ഇവിടെ വന്നപ്പോ ഒരു ജാടക്കിട്ടതാണ് കാർട്ടർ. How are you, sir? Are you ready to order? I'm kind of confused with the menu. No, I prefer real American breakfast. Can you help with this? Do you have any suggestion? സാറേ, ഉള്ളത് പറയാലോ, ഇവിടെ നമുക്ക് വായിക്ക് രുചിയായി കഴിക്കാൻ പറ്റിയ ഒരു സാധനമില്ല. പിന്നെ ആകെക്കൂടി ഉള്ളത് പാൻകേക്സ് ആണ്. അതാണെങ്കിൽ കാണാനെങ്കിലും ദോശ പോലെ ഉണ്ടാവും. ഒരെണ്ണം ഓർഡർ ചെയ്യട്ടോ? താനും മലയാളിയാണല്ലേ. Excuse me, may I sit here? Oh, it's my pleasure. Take your seat, yeah. Thank you. My name is Deb. Oh, I'm Roy. It's nice meeting you. Nice to meet you. Are you from India? Yeah, I'm from India. What part? It's a small state called Kerala. Kerala, yeah. Really? Yeah. My husband is from Kerala. He's been teaching me Malayalam. I've been hoping to meet someone to try out my language skills. Sukumuno. Endoke undo vishishangal.